പ്രമേഹ ചികിത്സാ രംഗത്ത് വിദേശ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ആധുനിക ചികിത്സാ രീതികളുമായി ജനത ഡയബറ്റിക് സ്പെഷ്യാലിറ്റി സെന്റർ വടകര. വാർത്തകൾ തുടരുന്നു. വടകര ട്രാഫിക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണം സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ പോലീസ് മേധാവി കെ ജി സൈമൺ IPS ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അവരെ എപ്പോഴും ഓർക്കും. ആ ഓർമ്മയിലാണ് നമ്മുടെ കോഴിക്കോട് ഓരോരുത്തരെ. അപ്പൊ ഞങ്ങളൊക്കെ പറ്റി പഠിച്ചപ്പോഴാണ് ചെയ്യുന്നത്. ജനങ്ങളെല്ലാം പറഞ്ഞ ഒരു കാര്യം, എത്ര കാര്യം മീറ്റ് നമുക്ക് അവിടെ ഇല്ലേ, അല്ലാത്ത ഉണ്ട് എന്നാലും കവർ ചെയ്ത് പോകും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഭംഗിയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ വളരെ ഡ്രൈവേഴ്സായിട്ട് എല്ലാവരും അഭിമാനിക്കുന്നു, അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് കൊണ്ടാകാൻ തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കുറച്ചും കൂടെ എങ്ങനെ ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കരീം പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ഇറക്കി അല്ലെങ്കിൽ അവിടെ കൊണ്ട് വിട്ടു എത്രയോ ആൾക്കാണ്. എനിക്കറിയാം, ഞാനൊക്കെ വീട്ടിൽ നിന്ന് പോകുന്ന കഴിയുമ്പോൾ രാവിലെ ഇപ്പോൾ മക്കളായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഓട്ടോറിക്ഷ ഡ്രൈവറോടാണ് വിളിച്ചിട്ട് പറയും വടകര IP അബ്ദുൾ കരീം അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ വടകര DYSP പ്രിൻസ് എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രജീഷ്, ഹബീബുള്ള തുടങ്ങിയവർ സംസാരിച്ചു. വെറും ഉഴുന്നുവട മാത്രം കഴിച്ച് വണ്ടി ഓടിച്ച് കിട്ടുന്നത് മുഴുവൻ തന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പോകുന്നവരുണ്ട്. പകുതി കൂടുതൽ ആൾക്കാരും ഏതാണ്ട് 50 വയസ്സിനോട് അടുത്ത് പ്രായമുള്ളവരാണ് അല്ലെ. ജീവിക്കാൻ വേണ്ടിയാണ് വണ്ടി ഓടിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുന്ന എന്ത് ചെയ്യണം? ജീവിതം മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ ജീവിതം മനസ്സിലാക്കണം. ഒരു 8 മണി വടകര സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയ ഒരു ഓട്ടോറിക്ഷയിൽ കയറാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ പെണ്ണിന് സുരക്ഷിതമായി അവിടെ വീട്ടിലെത്തിക്കുമ്പോൾ നിങ്ങൾ പകുതി പോലീസ് ആവുകയാണ്.